അദ്ദേഹത്തിന്റെ ചില അവകാശവാദങ്ങൾ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് രാജ്യം വലിയ സാമ്പത്തിക പുരോഗതി കൈവരിച്ചു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹം ഉന്നയിച്ച കണക്കുകളൊക്കെ വസ്തുവിരുദ്ധമാണ് അദ്ദേഹം പന്ത്രണ്ടര ശതമാനം ഗ്രോത്ത് റേറ്റ് ഒക്കെ പറഞ്ഞു അത്തരത്തിലൊരു ഗ്രോത്ത് റേറ്റ് ഒന്നും ഒരു കാലത്തും നമ്മുടെ രാജ്യത്തിന് വന്നിട്ടില്ല ഡബിൾ ഡിജിറ്റിലേക്കൊന്നും പോയിട്ടേ ഇല്ല എന്നുള്ളതാണ് വസ്തുത വാസ്തവത്തിൽ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് രാജ്യത്തിന് സംഭവിച്ചിട്ടുള്ള സാമ്പത്തിക ദുരന്തം ആ സാമ്പത്തിക ദുരന്തം സംബന്ധിച്ച് അന്താരാഷ്ട്ര ക്രെഡിറ്റ് ഏജൻസികളൊക്കെ റേറ്റിംഗിന്റെ ഭാഗമായി കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ാഷ്ട്ര ഏജൻസികളടക്കമുള്ളവർ അക്കാലത്ത് ഇന്ത്യയെ വിശേഷിപ്പിച്ചത് ഫ്രജൈൽ ഫൈവ് എന്നാണ് ലോകത്തെ ഏറ്റവും ദുർബലമായ അഞ്ച് എക്കണോമികളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറി അതാണ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യക്ക് സംഭവിച്ച ഇന്ത്യക്ക് കിട്ടിയ പേരെന്ന് പറയുന്നത് ഫ്രജൈൽ ഫൈവ് എക്കണോമി എന്നുള്ളതായിരുന്നെങ്കിൽ നരേന്ദ്രമോദി സർക്കാരാണ് ഫിഫ്ത് ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് ഇന്ത്യയെ മാറ്റിയത് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് ഇന്ത്യൻ സാമ്പത്തിക രംഗം സമ്പൂർണമായി തകരുകയും ഇന്ത്യയിലത്തെ ബാങ്കില് ബാങ്കുകൾ മുഴുവൻ ബാഡ് ലോണുകളുടെ അടിസ്ഥാനത്തിൽ അതായത് യു പി എ സർക്കാരിന്റെ മന്ത്രിമാരും നെഹ്റു കുടുംബവും ഫോൺ ചെയ്താൽ ലോൺ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇന്ത്യയിലെ നിരവധി ആളുകൾ നിരവധി ക്രിമിനലുകൾ കോടിക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ലോണുകൾ എടുത്തുകൊണ്ട് നമ്മുടെ ദേശസാൽകൃത ബാങ്കുകളെ വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇവിടുന്ന് മുങ്ങുകയും ഒക്കെ ചെയ്തൊരു കാലഘട്ടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അങ്ങനെ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക രംഗത്തെ സമ്പൂർണമായി തകർത്തെറിഞ്ഞ ഒരു സർക്കാരായിരുന്നു മൻമോഹൻ സിംഗിന്റെ സർക്കാർ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ സമ്മതിക്കുകയാണ് നരസിംഹറാവു സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സാമ്പത്തിക ഉദാരീകരണ നയങ്ങൾ തീർച്ചയായിട്ടും അത് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ വലിയ വലിയ സംഭാവന നൽകിയിട്ടുണ്ടെങ്കിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ശ്രീ നരസിംഹറാവുവിന് ഭാരതരത്ന കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കാൻ ബി ഗവൺമെന്റ് തീരുമാനിച്ചത് നരസിംഹറാവുവിന്റെ മൃതദേഹം പോലും എ സി സി ഓഫീസിൽ കയറ്റാതെ ഗേറ്റ് പൂട്ടിയിട്ട ആളുകളാണ് നിങ്ങൾ ദക്ഷിണേന്ത്യക്കാരനായ കറുത്തവനായ എല്ലാ നിരവധി ഭാഷകൾ സംസാരിക്കുന്ന പണ്ഡിതനായ നരസിംഹറാവുവിനെ നെഹ്റു കുടുംബത്തിന് ഭയമായിരുന്നു അപ്പൊ നരസിംഹറാവു എന്ന് പറയുന്ന ഇന്ത്യൻ ഇന്ത്യയുടെ ധനകാര്യ ധനകാര്യസ്ഥിതിയെ മാറ്റിമറിച്ച ഇന്ത്യയെ ഒരു പുരോഗമനത്തിലേക്ക് നയിച്ച ചില നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ധൈര്യം കാണിച്ച ദിക്ഷണാശാലി ഒരു പ്രധാനമന്ത്രിയെ അവഗണിക്കുകയും അദ്ദേഹത്തിന്റെ മൃതദേഹത്തോടു പോലും അനാദരവ് കാണിക്കുകയും ചെയ്ത നിങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയുടെ ഒരു ക്ലെയിമും നിങ്ങൾക്ക് അവകാശപ്പെടാനില്ല നരസിംഹറാവുവിനെ പോലും നിങ്ങൾ അപമാനിച്ചവരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചുള്ള നിലപാടുകളുടെ ഭാഗമായിട്ടാണ് അന്ന് ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഉണ്ടായത് അല്ലാതെ ഒരു ധനകാര്യമന്ത്രി വിചാരിച്ചാൽ രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ മാറ്റാൻ സാധിക്കുമോ നിങ്ങൾ എല്ലാ ക്രെഡിറ്റും മൻമോഹൻ സിംഗിന് കൊടുക്കുമ്പോൾ സമയത്ത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ടേ മൻമോഹൻ സിംഗിന്റെ എന്ത് ക്രെ കാര്യത്തിലുള്ളത് മൻമോഹൻ സിംഗ് കേവലം ധനകാര്യമന്ത്രിയായിരുന്നു രാജ്യത്തെ ലേബർ പോളിസി ആണെങ്കിലും ഇൻഡസ്ട്രിയൽ പോളിസി ആണെങ്കിലും അതൊക്കെ ധനകാര്യമന്ത്രിയുടെ കൈവശം വരുന്നതല്ല അന്നത്തെ ഇൻഡസ്ട്രിയൽ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് അത് പ്രധാനമന്ത്രി നേരിട്ടായിരുന്നു മൻമോഹൻ സിംഗിന്റെ ബജറ്റിന്റെ തലേ ദിവസമാണ് പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി തൊണ്ണൂറ്റൊന്നിൽ ടേബിൾ ചെയ്യുന്നത് അത് ടേബിൾ ചെയ്തത് അന്നത്തെ ഇൻഡസ്ട്രിയൽ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്ത നരസിംഹറാവു അല്ല അന്നത്തെ ജൂനിയർ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ആയിരുന്ന പി ജെ കുര്യനാണ് അത് ടേബിൾ ചെയ്യുന്നത് അങ്ങനെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം തുറന്നു തുറന്നുകൊടുക്കപ്പെടുന്നത് അങ്ങനെയാണ് ഇന്ത്യയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ഇതിനെക്കുറിച്ച് കോൺഗ്രസ്സുകാരെങ്കിലും പഠിക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഇപ്പോഴും ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ പ്രശ്നം എന്താണെന്ന് അറിയുമോ കേരളത്തിലെ കോൺഗ്രസുകാർ ഇപ്പോഴും ഈ സി പി എമ്മിന്റെ മസ്തിഷ്ക പ്രക്ഷാളത്തിൽ വീണിട്ട് അവരുടെ ഇടതുപക്ഷ ലൈൻ ാണ് ഈ ഉദാരവൽക്കരണത്തെക്കുറിച്ചും ആഗോളവൽക്കരണത്തെ കുറിച്ചൊക്കെ കോൺഗ്രസ് ഗവൺമെന്റ് കാര്യങ്ങൾ ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് എന്തോ അപകടം ചെയ്യും എന്ന് തോന്നൽ കൊണ്ട് കോൺഗ്രസ്കാരത് അവകാശപ്പെടാറില്ല പക്ഷേ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഉള്ളത് വാസ്തവത്തിൽ ആ നയപരമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം നെഹ്റു കുടുംബം കൈക്കൊണ്ടിട്ടുള്ള സാമ്പത്തിക നയമുണ്ട് അന്ന് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് കേവലം രണ്ട് ശതമാനവും മൂന്ന് ശതമാനവും പലപ്പോഴും നെഗറ്റീവുമായിരുന്നു അതിന് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് കളിയാക്കി വിളിച്ചിരുന്നു ലോകം അപ്പം നെഹ്റു കുടുംബം കൈക്കൊണ്ടിട്ടുള്ള തെറ്റായ നടപടികളുടെ ഭാഗമായി നമ്മുടെ രാജ്യം സാമ്പത്തികമായി തകർന്ന തരിപ്പണമായപ്പോൾ നമ്മുടെ രാജ്യത്ത് കേവലം ഒരാഴ്ചയ്ക്ക് പോലും ഒരാഴ്ചക്ക് പോലുമുള്ള ഫോറിൻ റിസർവിൽ ബാക്കിയില്ലാത്തൊരു കാലഘട്ടത്തിൽ രാജ്യത്ത് നയപരമായ മാറ്റങ്ങൾ സധൈര്യം കൊണ്ടുവന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് അടിത്തറ നരസിംഹറാവു ആയിരുന്നു ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് രേന്ദ്രമോദി സർക്കാർ നരസിംഹറാവുവിനെ ഭാരതരത്നം കൊടുത്ത് അംഗീകരിച്ചതും ആദരിച്ചതും നിങ്ങൾ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിന് അത്തരത്തിലുള്ള ഒരു ക്ലെയിമുകളും ചെയ്യാനുള്ള ഒരു അർഹതയുമില്ല